എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വവാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും വിനീതമായി സ്വാഗതം. ഞാൻ ഈ പറയുന്ന ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു ഭവനത്തിലെ ഏറ്റവും വലിയ വാസ്തുദോഷം അത് ഏതാണെന്നാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ അമർത്തുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമായ സത്യസന്ധമായ വാസ്തുശാസ്ത്ര രഹസ്യങ്ങളും സനാതന ഹിന്ദു ധർമ്മ രഹസ്യങ്ങളും പറ്റി നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ പോസിറ്റീവായ കമൻറ്റുകൾ ഇടാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് വളരെ ഉത്തേജനം നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വരുന്ന ഈ ചാനലിലെ അധ്യായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കുക. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അധ്യായം തുടങ്ങുകയാണ്. ഈ അധ്യായത്തിൽ, അതായത് ഞാൻ പറഞ്ഞതുപോലെ, ഈ അധ്യായത്തിൽ പറയുന്നത് ഏറ്റവും വലിയ വാസ്തുദോഷം എന്നാൽ എന്താണ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഈ ഭവനത്തിലെ വാസ്തുദോഷം അത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, ഒരു ക്ഷേത്രങ്ങളിലെ അവിടെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ എന്തുകൊണ്ട് ഒരു വാസ്തുശാസ്ത്രി അവിടെ ദോഷങ്ങളില്ല, അവിടെ ഒരു ദോഷം പറയാനായിട്ട് ഒരു വാസ്തുശാസ്ത്രി അവിടെ പോകുന്നില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ്, അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഒരു കാര്യം നല്ലതുപോലെ ഓർക്കുക. ഒരു ക്ഷേത്രത്തിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ പള്ളിക്കകത്തോ പോകുമ്പോൾ നമ്മളേതായിട്ടൊരു ഒരു നിഷ്ഠകൾ നമ്മൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതായത് ആ ക്ഷേത്രത്തിനകത്ത് ഉള്ളിൽ പോകുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യം വിചാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ക്രോധം പാടില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതി അനുസരിച്ച് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ നമ്മൾ പ്രവേശിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഈ നിയമങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ നമ്മൾ പാലിക്കുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്തുകൊണ്ടാണ് ഇത് പാലിക്കുന്നത്? ആദ്യം നമുക്ക് വാസ്തു എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. വാസ്തു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പല സ്ഥലങ്ങളിലും പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ടാവും. ഇതല്പം വ്യത്യാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. വസ്, തു, അതായത് തു എന്നാൽ പ്രഥമ പുരുഷൻ, വസ് എന്നാൽ താമസിക്കുന്നത്, വാസ്തു എന്നാൽ പ്രഥമ പുരുഷൻ താമസിക്കുന്നത്, അതായത് ദൈവത്തിനുള്ള ഭവനം, ദൈവത്തിന് വസിക്കേണ്ട സ്ഥാനം എന്നാണ് വാസ്തു എന്നതിൻ്റെ പ്രധാന അർത്ഥം. ഇത് നമ്മൾ പാലിക്കുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ വാസ്തുദോഷത്തിനുള്ള കാരണം. ഇത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭവനം നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഭാവം എങ്ങനെയാണെന്ന് നോക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഞാനുണ്ടാക്കുന്ന വീട്, ഇത് എൻ്റെ വീട്, ഇത് എനിക്ക് താമസിക്കാനുള്ള വീട്, ഇതിൽ എനിക്കിഷ്ടം പോലുള്ളത് ചെയ്യും, ഇതിൻ്റെ പൂർണ്ണാധികാരി ഞാനാണ് എന്ന ഭാവത്തിലായിരിക്കും എല്ലാവരും സ്വന്തം വീടുണ്ടാക്കുന്നത്. ഇത് വാസ്തു എന്ന പദത്തിൻ്റെ അർത്ഥം പോലും മറക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ വാസ്തുദോഷത്തിനുള്ള കാരണം. നിങ്ങളൊന്ന് നല്ലതുപോലെ ആലോചിച്ചാൽ മനസ്സിലാവും. ഏതൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും പാലിക്കേണ്ട ചിട്ടകളൊന്നും നമ്മൾ പാലിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഭവനത്തിൽ അധികാരി ഞാൻ എൻ്റെ ഇഷ്ടം ഉള്ളത് ചെയ്യും. മറ്റുള്ളവരെ ദൂഷ്യം പറയുന്നു, എല്ലാ കുറ്റങ്ങളും എല്ലാ അസഭ്യങ്ങളും നമ്മൾ എല്ലാ വൃത്തികേടുകളും ചെയ്യാനായിട്ട് നമ്മുടെ ഭവനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒഴിവാക്കിയ 50% വാസ്തുദോഷങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഒഴിവാക്കും. ഒന്നാമത്, നമ്മൾ സാധാരണയായിട്ട് ചെരുപ്പ് വെളിയിലിട്ട് അകത്ത് കയറിയിട്ടൊന്നും കാര്യമില്ല. അതുമാത്രമല്ല, ഒരു ഭവനത്തിൻ്റെ മുമ്പിൽ ചക്കുളത്ത് കാവിലമ്മ എൻ്റെ എൻ്റെ ഭവനത്തിൻ്റെ ഐശ്വര്യം എന്നൊന്നും എഴുതി ഒട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. ആ ഭവനം ദൈവത്തിൻ്റെ സ്ഥാനമാണെന്നുള്ള മനസ്സിൽ, അതായത് ഈ ഭവനം ഒരു ദൈവത്തിൻ്റെ വീടാണെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. മാത്രമല്ല, അതിനടുത്തുള്ള നിഷ്ഠകളും ചിട്ടകളും അത് പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഭവനത്തിൽ നിന്നുള്ള യഥാർത്ഥ വാസ്തുവിൽ നിന്നുള്ള ഉപയോഗങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ.
അതുപോലെ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ പഴയ സാധനങ്ങളെല്ലാം വാരിക്കൂട്ടിയിട്ടുണ്ടോ നോക്കുക? ഉണ്ടാവില്ല. ഒരു പള്ളിയിലോ ഒരു ക്ഷേത്രത്തിലോ ആരും സമ്പാദിച്ചു കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടാവുന്നില്ല. പക്ഷേ അവിടെ സമാധാനവും ധനവും ഒരുപാടുണ്ടാകുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഭവനങ്ങളിൽ മൂന്നും നാലും പേര് സമ്പാദിക്കാനായിട്ടുണ്ടെങ്കിലും അവിടെ സമാധാനവുമില്ല, ധനവുമില്ല. ഇതിനുള്ള പ്രധാന കാരണം, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെ വളരെയധികം ശ്രദ്ധിക്കുക, വീടിനകത്ത് മദ്യം വയ്ക്കരുത്, വീടിനകത്ത് ദുശീലങ്ങളൊന്നും പാടില്ല. എല്ലാത്തിനും നിഷ്ഠയോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനവും ഒരു ദൈവവസിക്കുന്ന വീടായി മാറും. ചില വീടുകളിൽ ദൈവാധീനമില്ലെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന വൃത്തികേടുകൾ വെളിയിൽ വെച്ചതിന് ശേഷം, കാല് കഴുകിയതിന് ശേഷം ഭവനത്തിലേക്ക് പ്രവേശിക്കുക. ഒരു ഭവനത്തിനെ ഒരു ദൈവത്തിൻ്റെ ഗൃഹമായി മാറ്റുക ആദ്യം നിങ്ങൾ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുകയുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത അധ്യായങ്ങളെല്ലാം പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലിൽ എന്തെങ്കിലും ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ എന്നെ ലൈക്ക് ചെയ്ത് അറിയിക്കുക, പോസിറ്റീവായ കമൻ്റ് ഇടുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് സമയത്തും എന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഞാനൊരു നിങ്ങളെന്നെ ഒരു അനിയനായിട്ടോ ചേട്ടനായിട്ടോ കരുതുക. എന്തിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.